കേസ് ഇപ്പോൾ അമ്മയുടെ പ്രതികരണം വരുന്നു. സിദ്ദിഖ് സംസാരിക്കുന്നു. ഞങ്ങളതിനെപ്പറ്റി ഞങ്ങൾ അഭിപ്രായം പറയുന്നതാണ്. വലിയ വിവേചനമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നപ്പോഴേ പ്രധാന ഭാഗം. അതാണ് വലിയ വിവേചനം ഭൂമിയിലാക്കിച്ചു നേരിടുന്നു. സ്ത്രീകൾക്ക് വലിയ നേരെയുള്ള മതിപ്പൊന്നും രീതിയിലാണ് ആദ്യത്തെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം വിവേചനമൊക്കെ ഉണ്ടെങ്കിലോ അക്രമം ഉണ്ടെങ്കിലോ ഇതിനകത്ത് നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. അത് എല്ലാ ഭാഗത്തുനിന്നും എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് ഒന്നൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം, ഏത് രീതിയിലാണ് വിവേചനം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും. യെസ്, ആർക്കെതിരെയാണ് ആരോപണം, എന്താണ് സംഭവിച്ചത്, ആരാണ് പരാതിക്കാർ എന്നതൊക്കെ അറിഞ്ഞതിന് ശേഷമേ വിശദമായിട്ട് ഈ വിഷയത്തിൽ അമ്മയ്ക്ക് ഇടപെടാൻ സാധിക്കൂ എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ടിന് ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്താണ്, തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കാരണം ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. അപ്പോൾ എന്താണ് അതിനകത്ത് പറയണമെന്ന് അത് നമ്മളെ അല്ലേ, നമുക്ക് എത്രയോ നാൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പഠിച്ചിട്ട് അതിനെ നമ്മൾ പ്രത്യേകിച്ചായിട്ട് പ്രതികരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട്, പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരി ഇങ്ങനെ എല്ലാവരും മറച്ച് വെച്ചിട്ടൊക്കെയാണ്. അത് പണ്ടത്തെ കാലം അങ്ങനെയല്ലേ, ഇപ്പോഴല്ലേ നമ്മൾ കാരവണം കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പം കൊടുക്കണില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ കാലഘട്ടം വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഷൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കാണിക്കാം, അങ്ങനെ ഇൻസെക്യൂരിറ്റി വന്നല്ലോ. പണ്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കട്ടെ, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതൊന്നും അനുവദിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്, അതൊന്നും ആരും ന്യായീകരിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ്, അതിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അതിലൊന്നും ഒരെതിരഭിപ്രായവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആരെക്കുറിച്ചാണ് പരാതി, ആർക്കാണ് പരാതി, എവിടെയാണ് സംഭവം നടന്നത് എന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനോ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് സാവകാശം കൊടുത്താൽ ഒരാഴ്ച സമയം ഷോയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാവും. നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം തുറന്ന മനസ്സോടെ ഉണ്ടാവും. അതിന് ഒരല്പം സമയം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. നിയമ നടപടികൾക്കെല്ലാം എല്ലാം അനുകൂലമായി തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം ഉണ്ടായാലും തീർച്ചയായും എല്ലാ സംഘടനകളുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് സന്തോഷം. സമപ്രതിനിധികൾ സംസാരിക്കുകയായിരുന്നു. ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്നാണ് സിദ്ദിഖ് റിപ്പോർട്ടിലെ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ പറഞ്ഞത്. ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സിനിമയിൽ നടക്കുന്നത്, ഈ ക്രിമിനലുകൾ സിനിമയിൽ ഉള്ളത് സിദ്ദിഖിനെ പോലെ ഒരാൾ, അമ്മയുടെ തലപ്പത്തുള്ള ഒരാൾ അറിഞ്ഞില്ല എന്നതും അത്ഭുതകരമാണ്. ഇത്രയധികം പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് കൗസ് ഇന്നും ഇന്നലെയോ ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ആ സമയത്ത് പോലും ഉണ്ടായതല്ല, വർഷങ്ങളായി നടക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ. ഇതെല്ലാം വളരെ പെട്ടെന്ന് അറിയുന്നത് പോലെ, ഇല്ലെങ്കിൽ ഏറ്റവും പുതിയ സംഭവമായിട്ട്, ഇനി അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അമ്മ സംഘടനാ പ്രതിനിധികൾ.